ഈ അപ്പെക്സ് ലെജൻഡ് മൊബൈലിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ പോയാലും അടിപൊളി ലൂട്ട് കൺഫേം ആണ്. ഫസ്റ്റ് ക്രേറ്റ് വന്നു. ഇതാ ഇവിടെ രണ്ട് ഇവോ ഷീൽഡ് ആണുള്ളത്, അതും പർപ്പിൾ. ഫേഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കളിച്ച സമയത്ത് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞാൽ അപ്പെക്സ് ലെജൻഡ് മൊബൈൽ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡ് ഹൗണ്ടും റൈത്തൊന്നുമല്ല, അത് ഫേഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പോൾ 5 സെക്കൻഡിലേക്ക് നമുക്ക് എനിമീനെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഡിസേബിൾ ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫൈനലി നമുക്ക് ഫേഡ് ക്യാരക്ടർ അൺലോക്ക് ആയിട്ടുണ്ട്. യെസ്, കുറേ കാലം വെയിറ്റ് ചെയ്ത് RP 25 ഞാൻ ആക്കി. ഓക്കെ, RP മേടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മിഷനെ കളിച്ച് 25 ആക്കി. ഫൈനലി ഫേഡ് ക്യാരക്ടർ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം കളിച്ച സമയത്ത് ഞാൻ എന്താ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡ് ഹൗണ്ട് ആണ് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ക്യാരക്ടർ എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഫേഡിനെ വെച്ച് 2 മാച്ചും കളിച്ച സമയത്ത് അതെല്ലാം അങ്ങ് മാറി കിട്ടി. ഫേഡ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഫേഡിന് 2 എബിലിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ഈ എബിലിറ്റി സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, ഫേഡ് ഉപയോഗിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്പെക്സ് ലെജൻഡ് മൊബൈലിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ പോയാലും അടിപൊളി ലൂട്ട് കൺഫേം ആണ്. അതിൻ്റെ പ്രൂഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ ചാനൽ ഫൈനലി മോണിറ്റൈസ് ആയി. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. 1000 നന്ദി, വാക്കുകളൊന്നും പറയാനില്ല. നമ്മുടെ 1 വർഷം 3 മാസത്തിൻ്റെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇനി ഫൈനലി നമുക്ക് ഗിവ് അവേ സംഭവങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് കൊണ്ടുവരാം. ഫൈനലി നമ്മൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, കാഴ്ച ഇവിടെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ടാവും, അങ്ങ് അടിച്ച് പിടിച്ചിട്ടൊന്നും നോക്കാനില്ല. ഓക്കെ, പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ഓണാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വേണോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അങ്ങ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെല്ലാം. നിങ്ങൾക്ക് ആ സീക്രട്ട് ലൊക്കേഷൻ അറിയണ്ടേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ചെല്ലാം. അപ്പോൾ മാപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ഈ സ്ഥലം എൻ്റെ കണ്ണിൽ പെട്ടത്. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും ഈ ലൊക്കേഷൻ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് അവിടെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ കാണപ്പെടുന്നത് സ്കൈ ഹുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. സ്കൈ ഹുക്കിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ട് ലാൻഡ് ചെയ്യണം. ഓക്കെ, അവിടെ നിന്ന് ഞാൻ മാപ്പിൽ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എവിടെ ലൊക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഞാനവിടെ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നിങ്ങൾ വരിക. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വീട് കാണാം. ഈ വീടിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എവിടെ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഈ വീടിൻ്റെ നമ്മളെ തൊട്ടപ്പുറത്ത് സൈഡായിട്ട് ഇവിടെ ഒരു കേവ് കാണാം. ഓക്കെ, ഒരു ഗുഹ പോലത്തെ സംഭവം കാണാം. നിങ്ങളെ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് ഇതവിടെ ഒരു ഗുഹ പോലത്തെ സംഭവം കാണാം. ഓക്കെ, ഈ ലൊക്കേഷൻ നിങ്ങൾ മാപ്പിൽ ഓർത്ത് വയ്ക്കുക. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്രേറ്റ് കാണാം. ഈ 2 ക്രേറ്റ് തുറന്നാലും, ഫസ്റ്റ് ക്രേറ്റ് തുറന്നു, ഇതാ ഇവിടെ 2 ഇവോ ഷീൽഡ് ആണുള്ളത്, അത് പർപ്പിൾ കളറ്. ഇവിടെ ഒരു പർപ്പിൾ കളർ കാണാം. ഇടയ്ക്ക് ഗോൾഡൻ ഐറ്റംസ് ഇവിടെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇതാ ഒരു ഇവോ ഷീൽഡ് മെഡിൻ്റെ സാധനവും കിട്ടി. ഇവിടെ ഇതാ 2 അടിപൊളി തോക്കും കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു നമ്മുടെ എനർജി എമോ വരുന്ന തോക്കും കൂടി എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇവിടെ 8 അടിക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അത്യാവശ്യം നമ്മൾ അടിപൊളി ലൂട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സീക്രട്ട് ലൊക്കേഷനാണ്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഗോൾഡൻ ഐറ്റം എങ്ങനെ ഈസി ആയിട്ട് കണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാർഗോ ബോട്ട് എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടാവും. ഒരു ഡ്രോണിൽ ഒരു ബോൾ ഇങ്ങനെ തൂക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ബോൾ നിങ്ങൾ കാണുന്ന സമയത്ത് അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് താഴോട്ട് ഇട്ടരുത്. ഈ ബോളിനവിടെ 3 കളർ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാം. ഇപ്പോൾ പർപ്പിൾ കളറാണ്, ബ്ലൂ കളറായി, പിന്നെ ഇത് ഒരു ഗോൾഡൻ കളറാവും. അപ്പോൾ ഗോൾഡൻ കളർ വരുന്ന സമയത്ത് ആ ഡ്രോൺ നമ്മൾ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബോൾ എടുത്ത് പോകുന്ന സമയത്ത് അവിടെ ബോളിൻ്റെ കളർ കണ്ടില്ലേ, ഗോൾഡൻ ആയിരിക്കും. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ ഐറ്റം അവിടെ നിന്ന് എന്തായാലും കിട്ടും. ഓക്കെ, ഈ ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിതിൽ നിന്ന് ഗോൾഡൻ വെസ്റ്റും പിന്നെ എന്താ പറയുക, ഗോൾഡൻ ഹെൽമെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോൾഡൻ ഐറ്റം ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാം. അപ്പോൾ അപ്പെക്സ് ലെജൻഡ് മൊബൈൽ കളിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം, ഗോൾഡൻ ഐറ്റം ആണ് ഇതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഗോൾഡൻ ആർമർ, ഗോൾഡൻ വെസ്റ്റ്, സോറി, ഗോൾഡൻ ആർമർ ഹെൽമെറ്റ്, പിന്നെ ഗോൾഡിൻ്റെ മറ്റേ മാഗ് സംഭവങ്ങൾ, ഗോൾഡിന് എന്ത് കിട്ടിയാലും എടുത്ത് ബാഗിൽ കിട്ടേക്ക്. കാരണം അപ്പെക്സ് ലെജൻഡിൻ്റെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സംഭവമാണ് ഗോൾഡൻ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ അപ്പെക്സ് ലെജൻഡ് മൊബൈലിലെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ പറയാൻ പോകുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഹൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റൈത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റൈത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വോയിഡിലേക്ക് പോവുകയാണ് ചെയ്യുക. ബ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ സോണാർ എബിലിറ്റി
പിന്നെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ബ്ലഡ് ഹണ്ടർ എന്ന എബിലിറ്റി, രണ്ടും അടിപൊളി എബിലിറ്റിയാണ്. പക്ഷേ ഫേഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കളിച്ച സമയത്ത് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അറിയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ അപ്പസ്ലിൻ മൊബൈലിലെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡ് ഹൗണ്ടും റൈറ്റൊന്നുമല്ല, അത് ഫേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ആ കാര്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫേഡിൻ്റെ രണ്ട് എബിലിറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ രണ്ടും ഒരു അടിപൊളി എബിലിറ്റിയാണ്. ഈ എബിലിറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ യൂസാണ്? ഫേഡ് എന്ന ക്യാരക്ടർ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു അഗ്രസീവ് പ്ലെയർ ആയിരിക്കണം. ഈ കാര്യം ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ബ്ലഡ് ഹൗണ്ടാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സെമി അഗ്രസീവ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഗ്രസീവ് ആവുന്ന സമയത്ത് അഗ്രസീവ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഡിഫൻസായി കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫൻസായി കളിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഗുണമാണ് ബ്ലഡ് ഹൗണ്ടിനുള്ളത്. പക്ഷേ നമ്മൾ ഫേഡിനടുത്ത് എത്തുന്ന സമയത്ത് ഫേഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഓൾ അബൌട്ട് അഗ്രസീവാണ്, അഗ്രസീവ് പ്ലെയേഴ്സിനാണ് ഈ ക്യാരക്ടർ എന്തായാലും സ്യൂട്ടബിൾ ആകാൻ പോകുന്നത്. നിങ്ങളൊരു ഡിഫൻസീവ് പ്ലെയർക്കാണെങ്കിൽ, നിങ്ങളൊരു ക്യാമ്പ് കളിക്കുന്ന പ്ലെയറാണെങ്കിൽ നിങ്ങൾക്ക് ഫേഡ് എന്ന് പറയുന്ന ക്യാരക്ടർ സ്യൂട്ട് ആവില്ല. പക്ഷേ അഗ്രസീവായിട്ട് കേറി മതിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഫേഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്യൂട്ടബിൾ ആകും. അപ്പോൾ ഫേഡിൻ്റെ ഒരു ഹിഡൻ എബിലിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫേഡ് എന്ന് പറയുന്നത് ഒരു സ്പീഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേഡ് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഫേഡിനൊരു ക്വിക്ക് ബൂസ്റ്റ് പോലെ ബാക്ക് നിങ്ങൾ ഒരു 3 സെക്കൻഡിലേക്ക് ഒരു ബൂസ്റ്റിൻ്റെ ഒരു എബിലിറ്റി ഫേഡിനുണ്ട്. ഓക്കെ, ഇത് എപ്പോഴും ഓൺ ആവില്ല. നിങ്ങൾക്ക് ബാക്കിലൊരു ത്രസ്റ്റർ കാണാം, അതിപ്പോൾ ഓഫ് ആയി കിടക്കുകയാണ്. അപ്പോൾ ത്രസ്റ്റർ ഇവിടെ ഓൺ ആയപ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സ്ലൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3 സെക്കൻഡിലേക്ക് ഒരു ക്വിക്ക് ബൂസ്റ്റ് പോലെ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ റഷ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ എബിലിറ്റി എന്തായാലും യൂസ്ഫുൾ ആവും. ഇപ്പോൾ ഇവിടെ ഓഫ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ വീണ്ടും ഓൺ ആയിട്ടുണ്ട്. അതിനാണ് ഞാൻ TPP മോഡ് എടുത്തത്. നമ്മൾ FPPയിൽ പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫേഡിൻ്റെ സ്പീഡ് ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരു 2 to 3 സെക്കൻഡിലേക്കാണ് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ അത് കൂൾ ഡൗൺ ആകാൻ വേണ്ടിയിട്ട് ഒരു 4 to 5 സെക്കൻഡ് എടുക്കും. ഇനി ഫേഡിൻ്റെ രണ്ട് എബിലിറ്റിയിലേക്ക് പോകാം. ഫേഡിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടൊരു അടിപൊളി എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേഡിൻ്റെ ഫ്ലാഷ് ബാക്ക് എബിലിറ്റിയാണ്. നമ്മൾ അറിയാണ്ടൊരു ബിൽഡിങ്ങിലേക്ക് റോങ് ആയിട്ട് പുഷ് ചെയ്ത് ഫുൾ സ്ക്വാഡ് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടൈം റിവൈൻഡ് ചെയ്തിട്ട് 5 സെക്കൻഡ് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നമുക്ക് റിട്ടേൺ വരാം. ഈ എബിലിറ്റി കൂൾ ഡൗൺ ആവാൻ 20 സെക്കൻഡ് എടുക്കും. ഓക്കെ, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാണ്ടൊരു ടോക്സിക് ഗ്യാസിനുള്ളിൽ പെടുകയാണെങ്കിൽ, നമ്മൾ സ്ക്വാഡ് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ടോക്സിക് ഗ്യാസിനുള്ളിൽ പെട്ടു, ടോക്സിക് ഗ്യാസ് എന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ എബിലിറ്റി ഇട്ടിട്ട് നമുക്ക് എവിടെയായിരുന്നു 5 സെക്കൻഡ് മുമ്പ് ഉണ്ടായിരുന്നു അവിടേക്ക് റിട്ടേൺ എത്താം. അടിപൊളി നമുക്ക് ഒരു എസ്കേപ്പിംഗ് എബിലിറ്റിയാണ് അതുള്ളത്. രണ്ടാമത്തെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേംബർ എന്ന് പറഞ്ഞ എബിലിറ്റിയാണ്. ഈ ചേംബർ എന്ന് പറഞ്ഞ എബിലിറ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ആയിട്ട് ത്രോ ചെയ്യാം. അങ്ങനത്തെ ഒരു അടിപൊളി ഗുണം ഇതിനുണ്ട്. ഈ എബിലിറ്റി അറിയുന്ന സമയത്ത് ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് ഉള്ളൊരു വോയിഡ് ക്രിയേറ്റപ്പെടുന്നു. ഞാൻ ഇവിടെ നമുക്ക് എറിഞ്ഞ് കാണിക്കാം. അപ്പോൾ ഈ വോയിഡിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീലിങ്ങോ അല്ലെങ്കിൽ ഷൂട്ടോ വെപ്പണോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേറൊരു ഡയമെൻഷനിലായിരിക്കും. പക്ഷേ ഈ എബിലിറ്റി നമ്മൾ എറിഞ്ഞ സമയത്ത് നമുക്ക് വോയിഡിനുള്ളിൽ പെടുന്ന ആൾക്കാരെ നമുക്ക് ഫേഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു സോണർ എബിലിറ്റി പോലെ നമുക്ക് അവരെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. 5 സെക്കൻഡിലേക്ക് നമുക്ക് എനിമീനെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഡിസേബിൾ ആക്കി വെക്കാം. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് എസ്കേപ്പ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മാറാം. അതെല്ലാം നിങ്ങളുടെ ഇതിലാണ്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേംബർ ഓണാകുന്ന സമയത്ത് എനിമിയുടെ ഒരു 10% ഹെൽത്ത് അങ്ങ് പോകും. ഒരു 10% ഹെൽത്ത് അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ ഈ എബിലിറ്റി നിങ്ങൾക്ക് രണ്ട് എബിലിറ്റി നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്ക്വാഡൊക്കെ വന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് അവരെ സ്ക്വാഡിന് മുമ്പിൽ പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം റിമൈൻഡ് ചെയ്തിട്ട് വേറെ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ആൾക്കാർ ഇങ്ങനെ ഓടി വരികയാണ്, അവർ ഭയങ്കര അഗ്രസീവായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചേംബർ യൂസ് ചെയ്തിട്ട് അവരെ നിങ്ങൾക്ക് ട്രാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മാറി ഒളിച്ച് നിന്നിട്ട് 5 സെക്കൻഡിൽ അവിടെ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് സ്കോണർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവരെ വെടിവെച്ച് തീർക്കാനും പറ്റും. അപ്പോൾ ഫേഡിൻ്റെ ഈ 3 എബിലിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫേഡ് എന്ന് പറയുന്നത് അഗ്രസീവായിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അഗ്രസീവായി കളിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ക്യാരക്ടർ ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ട്രൈ ചെയ്യുക. ഫേഡിൻ്റെ എബിലിറ്റികൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഫേഡ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ RP 25 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേഡ് ഓട്ടോമാറ്റിക്കലി എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലി ജോയിൻ ആവുക. അപ്പോൾ കാണാം വീഡിയോ, അടിപൊളി വീഡിയോയിൽ. ടാറ്റാ.